അല്ലാഹു അത്രത്തോളം ഇഷ്ടപ്പെട്ടവർ, പടച്ചവൻ ആദരിച്ചവർ, പടച്ചവൻ ബഹുമാനിച്ചവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ദുനിയവിയായ ഉഹ്റവിയായ സകല അനുഗ്രഹങ്ങളും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുന്നവർ. എത്രത്തോളം എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു, മൻ ആദാലി വലിയൻ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്, എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, എന്റെ ഔലിയാക്കളെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ബഹുമാന കുറവോടുകൂടി അവരെ സമീപിച്ചാൽ. ഗൗരവമായി നമ്മൾ കേൾക്കേണ്ടുന്ന വിഷയമാണ്, ഗൗരവമായി നമ്മൾ കേൾക്കേണ്ടുന്ന വിഷയമാണ് എന്ന് പറഞ്ഞാൽ, ഔലിയാഇന്റെ പേരിൽ ഏതെങ്കിലും വിവരമില്ലാത്ത തെമ്മാടികൾ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടുമ്പോൾ എതിർക്കണം. അവിടെ ദീനിന്റെ യഥാർത്ഥ വശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ അതിന്റെ പേരിൽ ഔലിയാക്കളെ ബഹുമാനം കുറച്ച് കാണാൻ പാടില്ല, അവരെ പറ്റി മോശമായിട്ട് പറയാൻ പാടില്ല, അവരെ പറ്റിയിട്ട് മോശമായ അഭിസംബോധന പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ താക്കീദാണ്, ഫഖദ് ആദംതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഔലിയാക്കളെ എതിർക്കുന്നവൻ അല്ലാഹുവിന്റെ ശത്രുവാണത്രേ. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹുവിന്റെ ശത്രുത പിടിച്ചു വാങ്ങും. എത്രയോ സംഭവങ്ങളാണ് ഔലിയാക്കളോട് ആദരവ് കേട് കാണിച്ചവരുടെ ജീവിതം എത്രയോ മോശമായി പര്യവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വളരെ നിന്ദ്യമായ വളരെ മോശമായ മരണമാണ് അവർക്ക് സംഭവിച്ചത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ബഹുമാനനായ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനുഭാവന്റെ പഠനകാലത്തെ ഒരു സംഭവം കിതാബുകളിൽ സ്വഹീഹായ റിവായത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് ജീലാനി തങ്ങളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഇബ്നു സഖാ എന്ന മനുഷ്യൻ, ഇവർ മൂന്നുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, പഠനകാലഘട്ടം, ദറസിൽ പഠിക്കുക മൂന്നുപേരും. ഈ സമയത്താണ് അവരുടെ നാടിന്റെ തൊട്ടടുത്ത് ഒരു മഹാനായ വലിയ എത്തിയിട്ടുണ്ട്, ഒരു വലിയ ജീവിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് മൂന്നുപേർക്കും വിവരം ലഭിച്ചു. അതേപോലെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഒരു ദറസിൽ പഠിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത്. അപ്പോ അവരുടെ ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ എഴുതി, അസ്മാഉൽ ഹുസ്നയാണ്, വേറൊന്നുമില്ല, അസ്മാഉൽ ഹുസ്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ കരുതുക. അത് ഇൻഷാല്ലാ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരും. അതിന് അങ്ങനൊരു വിലയൊന്നുമില്ലല്ലോ, അങ്ങനൊരു വിലയൊന്നും ഇട്ടിട്ടില്ല. അത് നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. കുഴപ്പമില്ലല്ലോ, പറയാലോ അല്ലേ, സംഘാടകർക്ക് അനുവാദം ഉണ്ടോ? കുഴപ്പമില്ലല്ലോ, പിരിവൊന്നുമില്ല ഇവിടെ, ഒരു നമുക്ക് പിരിവിന്റെ പണിയേ ഇല്ലല്ലോ. ഇത് പിന്നെ അദ്ദേഹം നമ്മുടെ അടുത്ത ആളാണ്, അതുകൊണ്ടാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. നിങ്ങളത് വാങ്ങി ഒരു നല്ല വില, ഒരു 50 രൂപയിൽ കുറയാത്ത എന്തെങ്കിലും കൊടുത്തേക്ക്. അദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മഹാനായ ഉസ്താദാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേരും അറിയില്ല, ഇത് പള്ളിയാന്ന് പോലും ഓർമ്മയില്ല. ഇനി ഇദ്ദേഹം പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്, യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉസ്താദിന്റെ കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ. അനി അറിയാമെങ്കിൽ തന്നെ ആ ഉസ്താദിന്റെ പേരോ ദറസിന്റെ പേരോ ഞാൻ അവിടെ പറയാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ കൊണ്ടുവരും. ആവശ്യമുള്ളവർ വാങ്ങുക. അസ്മാഉൽ ഹുസ്നയാണ്, അൽഹംദുലില്ലാ, അത് ബറക്കത്താണ്. നമ്മളത് നോക്കി പഠിക്കുവിൻ, നമ്മൾ മനഃപാഠം ചെയ്യുമിൻ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹാ, ഖുർആൻ തന്നെ പറഞ്ഞത് അല്ലാഹുവിന് നല്ല ചില നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുന്ന മുറിയിൽ അതിങ്ങനെ ചുവരിൽ ഒട്ടിച്ചു വെച്ചാൽ ഓരോ നിസ്കാരം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് വായിക്കട്ടെ, പഠിക്കട്ടെ, എന്നിട്ട് ദുആ ചെയ്യട്ടെ, അതൊരു വലിയ ബറക്കത്തുണ്ടാവും. ഇൻഷാല്ലാ കയ്യിലുള്ളത് കൊണ്ടുവരും. ആവശ്യമുള്ളത് നിങ്ങൾ എല്ലാവരുടെ അടുക്കലേക്ക് വരും. ബഹളമൊന്നും ഉണ്ടാക്കാതെ പ്രസംഗത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റി പോകരുത്. അത് വാങ്ങി ഒരു 50 രൂപയിൽ കുറയാത്തത് എത്രയും, 100, 500, 1000 എന്ത് വേണേലും ആയിക്കട്ടെ, കമ്മീഷൻ കച്ചവടം ഒന്നും അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്ത് സഹായിക്കുക, സഹരിക്കുക. പടച്ചതമ്പുരാൻ കബൂലാക്കുമാറാകട്ടെ, വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പൊ നാം പറഞ്ഞു വന്നത് ഈ മൂന്നു പേരുടെയും കാലഘട്ടം ഒരു മഹാനായ വലിയ ഇവരുടെ തൊട്ടടുത്ത നാട്ടിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞു. അപ്പൊ ഇവരുടെ മൂന്നു പേരും തീരുമാനിച്ചു, എങ്കിൽ പോയി ആ മഹാനായ വലിയനെ ഒന്ന് കാണാം, ഇദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ കൂട്ടത്തിൽ, ഇവരുടെ മൂന്ന് പേരുടെ കൂട്ടത്തിൽ
ഒരാളായിരുന്നു ഇബ്നു സക്കാ എന്ന മനുഷ്യൻ. ഇബ്നു സക്കാ ആരാ? ഗൗരവമായി നമ്മൾ കേൾക്കണം. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് ഇബ്നു സക്കാ. നിസാര ആളല്ല. ജീലാനി തങ്ങളോടൊപ്പം ഇൽമു പഠിച്ച ആളാണ് ഇബ്നു സക്കാ. അപ്പൊ ആ വലീനെ കാണാൻ പോകാൻ നേരെ ഇബ്നു സക്കാ പറഞ്ഞു, എനിക്ക് അയാളെ കണ്ടിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിനയാൾ ഉത്തരവും പറയുമോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ നമുക്കറിയാം അത് വലിയാണോ അല്ലയോ. ഒരു ടെസ്റ്റിംഗ്. ആ ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും, സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് കിട്ടുമോ, ചിലപ്പോ ഈ ചോദിക്കുന്നതിന് ഇയാൾ നമ്പർ തരുമോ, വലിയ ജാടക്കാരനാണെന്ന് അറിയാനായിരിക്കും ഈ ചോദിക്കുന്നതിന്. അല്ല, ആവശ്യമൊന്നും ഉണ്ടാവൂല. ചിലപ്പോ ഇങ്ങനെ വിളിക്കും, ഉസ്താദ് ഒരു സംശയമുണ്ട്. ചിലപ്പോ നമ്മ ഉസ്താദന്മാരെ ഒന്ന് കുഴപ്പിക്കുക, ഒന്ന് വട്ട, അങ്ങനെയും ചില ടീമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു താല്പര്യത്തിലാണ് ഇബ്നു സക്കാ പോകുന്നത്. അയാളോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം, അതിന് മറുപടി പറയുമെന്നൊന്ന് അറിയണമല്ലോ. ആ ഒരു കുഴപ്പിക്കുന്ന ചോദ്യമായിട്ടാ പോകുന്നത് ഇബ്നു സക്കാ. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അത് കുഴപ്പിക്കാനും കളിയാക്കാനും ഒന്നുമല്ല, അതെന്റെ ഒരുപാട് നാളത്തെ സംശയമാണ്. അതിന് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൽ നിന്നും ഒരു മറുപടി കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. മൂന്നാമത് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എനിക്കൊരു സംശയവും ചോദിക്കാനില്ല, എനിക്ക് അദ്ദേഹത്തോടൊന്നും പറയാനില്ല, ഒന്ന് മുസാഫഹ ചെയ്യണം, ബറക്കത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം, എനിക്കിതേ ആഗ്രഹമുള്ളൂ, എനിക്കിതേ താല്പര്യമുള്ളൂ. അങ്ങനെ മൂന്ന് കൂട്ടുകാരും മഹാനായ വലിയനെ കാണാൻ പോവുകയാണ്. മൂന്ന് പേരും അങ്ങനെ പല സമയം ഒരുപാട് സമയം യാത്ര ചെയ്തുകൊണ്ട് മഹാനുഭാവന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ഇബ്നു സക്കാ എന്ന ആ മഹാനായ വലിയരെ ചോദ്യം ചെയ്യാൻ വന്നവനുണ്ടല്ലോ. ഔലിയാക്കളെ ബഹുമാനിക്കാൻ അറിയാത്ത, സ്നേഹിക്കാൻ അറിയാത്ത ഇബ്നു സക്കാ, ആ ഇബ്നു സക്കയെ കണ്ടതും ആ മഹാനായ വലിയ വിളിക്കുന്നു, ഇബ്നു സക്കാ, അല്ലയോ എടാ ഇബ്നു സക്കാ, നിന്റെ പേരെനിക്കറിയാം, നീ എന്തിനാ എന്റെ മുന്നിലേക്ക് വന്നതെന്ന് എനിക്കറിയാം, പടച്ചതം പുരാൻ എനിക്ക് അറിയിച്ചതെന്ന് ഇരിക്കുകയാണടാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പടച്ചതം പുരാന് പ്രത്യേകമായ ഇൽഹാമുകളും അറിവുകളും കൊടുക്കുമല്ലോ. അങ്ങനെ ഇബ്നു സക്കയെ പറ്റിയിട്ട് ആ മഹാനായ വലിയന്റെ ഹൃദയത്തിലേക്ക് ഇൽഹാം കൊടുത്തു. ഇബ്നു സക്ക കടന്നു വന്നതും നാലും വരെ ഇബ്നു സക്കയെ കണ്ടു ഇബ്നു സക്കയോട് സംസാരിച്ചിട്ടില്ലാത്ത ആ മഹാനായ വലിയ പറഞ്ഞു, ഇബ്നു സക്കാ, ഏ ഇബ്നു സക്കാ, നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. ഇബ്നു സക്കാ, നീ എന്നോടൊരു ചോദ്യം ചോദിക്കാനല്ലേ വന്നത്? ആ ചോദ്യം ഈ ചോദ്യമല്ലേ ഇബ്നു സക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ചോദ്യമാണോ ഇബ്നു സക്കാ തന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് വന്നത്, ആ ചോദ്യം പടച്ച തമ്പുരാൻ അറിയിച്ച കൊടുത്ത പ്രകാരം ആ മഹാനുഭാവൻ ഇബ്നു സക്കയോട് തിരിച്ചു പറയുകയാ, ഇബ്നു സക്കാ ഇതിന് ഉത്തരമില്ല എന്ന് നീ കരുതിയോ ഇബ്നു സക്കാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരവും എനിക്ക് പറഞ്ഞു തന്നു ഇബ്നു സക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു സക്കയുടെ ചോദ്യത്തിനും ഉത്തരവും ആ മഹാനുഭാവൻ ഇബ്നു സക്കയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു ഇബ്നു സക്കാ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കാൻ അറിയാത്ത ഇബ്നു സക്കാ, അവരോട് ബഹുമാനക്കുറവ് കാട്ടുന്ന ഇബ്നു സക്കാ, അവരെ വളരെ മോശമായി കാണുന്ന ഇബ്നു സക്കാ, ഇബ്നു സക്കാ ഒരു ദിവസം നിന്റെ ഈമാൻ നശിച്ചു പോകുന്നതാണ്, ഇബ്നു സക്കാ നിന്റെ അന്ത്യം വളരെ മോശമാകുന്നതാണ്, നിന്നിൽ നിന്ന് കുഫ്രിയത്തിന്റെ കരിഞ്ഞ മാറ്റം ഞാൻ അനുഭവിക്കുന്നു ഇബ്നു സക്കാ, കുഫ്രിയത്തിലേക്ക് പോയിട്ട് വളരെ മോശമായ അന്ത്യമാകും നിനക്കുണ്ടാകുന്നത് ഇബ്നു സക്കാ. ഔലിയാക്കളെ ആദരിക്കാത്ത ഇബ്നു സക്കയുടെ മുന്നിലേക്ക് ആ മഹാനായ വലിയ പറയുകയാ. രണ്ടാമത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ആ മഹാനായ വലിയ പറഞ്ഞു, അബ്ദുള്ള നീ വന്നത് എന്നോടൊരു ചോദ്യം ചോദിക്കാനല്ലേ, അത് ഇന്ന ചോദ്യമല്ലേ അബ്ദുള്ള, അതിന്റെ ഉത്തരവും ഇന്നതാണ് അബ്ദുള്ള. അദ്ദേഹത്തിന്റെ ചോദ്യവും ഉത്തരവും ആ മഹാനായ വലിയ പറഞ്ഞു കൊടുത്തു. മൂന്നാമത് ബഹുമാനനായ ഷെയ്ഖ് ജീലാനി തങ്ങളിലേക്ക് നോക്കി എന്നിട്ട് വിളിച്ചു, അബ്ദുൽ ഖാദർ നീ വന്നതെന്നെ ബഹുമാനിക്കാൻ എന്നെനിക്കറിയാം, എന്നെ കൊണ്ട് ദുആ ചെയ്യ
അറിയിക്കാൻ അമ്മനിക്കറിയാം. നിന്നിൽ നിന്ന് ഈമാന്റെ പരിമളം ഞാൻ ആസ്വദിക്കുന്നു. ഏ അബ്ദുൽ ഖാദറേ, ഒരു കാലത്ത് നീ ബാഗ്ദാദിലെ വലിയ വലിയ ഔലിയാക്കളുടെ ശൈഖാകും. അബ്ദുൽ ഖാദറേ, നിന്റെ കാൽക്കീഴിലേക്ക് വലിയ വലിയ ശൈഖന്മാർ വന്നിരുന്ന് ദീനിന്റെ മഅ്രിഫത്തുകളെ കരസ്ഥമാക്കുന്ന ഒരവസ്ഥ നിന്നിലുണ്ടാകുമെന്ന് പടച്ച തമ്പുരാൻ എനിക്ക് അറിയിച്ചു തരുന്നു അബ്ദുൽ ഖാദറേ. അങ്ങനെ മൂന്ന് പേരെ പറ്റിയും അഭിപ്രായം പറഞ്ഞു മൂന്ന് പേരും പിരിഞ്ഞു പോയി. നമുക്കറിയാം ഷെയ്ഖ് ജീലാനി തങ്ങളെ വലിയ മഹാനായി സുൽത്താനുൽ ഔലിയാ എന്ന പദവിയിലേക്ക് ഉയർന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ദറസന്റെ മാർഗമായി ജീവിക്കുകയാ. എന്നാലോ ഔലിയാക്കളെ അധിക്ഷേപിക്കുന്ന അനാദരവ് കാണിച്ചിരുന്ന ഇബ്നു സഖ ആ ഇബ്നു സഖയിൽ നിന്ന് കുഫ്രിയത്ത് മാറുന്നു എന്നാണ് മഹാനായ വലിയ പറഞ്ഞെങ്കിൽ നാളെ പലത് കഴിഞ്ഞിട്ടും ഇബ്നു സഖയ്ക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. ഇബ്നു സഖ നാളെ നാടറിയുന്ന പണ്ഡിതനായിരിക്കുകയാണ്, നാടറിയുന്ന പ്രഭാഷകനായിരിക്കുകയാണ്, വലിയ വലിയ സംവാദം നടത്തുന്ന ആളായി മാറുന്നു ഇബ്നു സഖ. ആ മുസ്ലിമുകളുമായിട്ടൊക്കെ ഇബ്നു സഖ വലിയ വലിയ സംവാദങ്ങൾ നടത്തുകയാ. ഇബ്നു സഖയുടെ ഉലൂമാത്തുകളുടെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. തോൽവി സമ്മതിച്ചുകൊണ്ട് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നവരെന്ന അവസ്ഥയാ വന്നതെങ്കിൽ അങ്ങനെ ഇബ്നു സഖയുടെ പേരും പ്രശസ്തിയും നാൾക്കു നാൾ വർദ്ധിച്ചു കൊണ്ട് വരികയാ. ഇബ്നു സഖയെ പറ്റി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചർച്ച വരികയാ. ഒരു ദിവസം ഒരു ക്രൈസ്തവരായിരുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇബ്നു സഖയുടെ മുന്നിലേക്കാണ് വരുന്നു ഇബ്നു സഖ. ഞങ്ങളുടെ രാജാവ് നിന്നെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാ. ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്ന രാജകൊട്ടാരത്തിൽ പണ്ഡിതന്മാരുമായി നിങ്ങൾക്ക് ഒരു സംവാദം നടത്താൻ അതിനുള്ള താല്പര്യവും തന്റെ ഇടവും ഉണ്ടോ ഇബ്നു സഖ? അതെ, ഇബ്നു സഖ സമ്മതിക്കുകയാണ്. അങ്ങനെ ഇബ്നു സഖ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചു പോവുകയാ. കൊട്ടാരത്തിൽ ചെന്ന് താമസിക്കുകയാ. അവിടുത്തെ പണ്ഡിതന്മാരുമായി സംവാദം നടത്തുകയാ. ഒരുപാട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഇബ്നു സഖയുടെ അറിവിന്റെ മുന്നിൽ അവരൊക്കെ പരാജയപ്പെടുകയാ. ഇബ്നു സഖയുടെ ചോദ്യത്തിന്റെ മുന്നിൽ അവരൊക്കെ അമ്പരന്ന് പോവുകയാ. കൊട്ടാരത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും അതേ തോൽവിയുടെ കൈപ്പുനീർ കൊടുപ്പിക്കുന്നു ഇബ്നു സഖ. അങ്ങനെ ഇബ്നു സഖ വീണ്ടും തന്റെ അപരാജിതമായ ചൈത്രയാത്ര തുടരുമ്പോൾ അവസാനം രാജാവിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു ഇബ്നു സഖ, ഏ ഇബ്നു സഖ, എങ്കിലും നിനക്കെന്റെ മകളുമായിട്ടൊരു സംവാദം നടത്താമോ? രാജകുമാരിയുമായിട്ടൊരു സംവാദം നടത്താമോ? ഇബ്നു സഖ അതിനും സമ്മതം മൂളുകയാണ്. ഒരു പീറ പെണ്ണിനോട് സംവാദം നടത്താൻ ഇബ്നു സഖയ്ക്ക് എന്ത് വിഷമമാ? ഇബ്നു സഖ സമ്മതം മൂളുകയാ. അങ്ങനെ രാജകുമാരിയും ഇബ്നു സഖയും തമ്മിലുള്ള അഭിമുഖ സംവാദത്തിന്റെ സമയം വരുന്നു. രാജകുമാരി അതാ അണിഞ്ഞൊരുങ്ങി ആഭരണങ്ങൾ ആഡംബര അലങ്കാരങ്ങളോടുകൂടി ഇബ്നു സഖ എന്ന മനുഷ്യന്റെ മുന്നിലേക്ക്, പണ്ഡിതന്റെ മുന്നിലേക്ക്, പ്രഭാഷകൻ മുന്നിലേക്ക് രാജകുമാരി അണിഞ്ഞൊരുങ്ങി കടന്നു വന്നപ്പോൾ അവളുടെ ശരീരം കണ്ടുകൊണ്ട്, സൗന്ദര്യം കണ്ടുകൊണ്ട് ഇബ്നു സഖ മയങ്ങി പോവുകയാ. ഇബ്നു സഖ മതിമറന്നു പോവുകയാ. ഇബ്നു സഖ രാജാവിനോട് ആവശ്യം പറയുന്നു, നിങ്ങളുടെ സുന്ദരിയായ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? അവളെ എന്റെ ജീവിതത്തിലെ പ്രാണസഖിയായി മാറ്റുവോ? അവളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ട്, അവളോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. ഈ സമയത്ത് രാജാവൊരു ഓഫർ വെക്കുകയാണ് ഇബ്നു സഖ. ഒരു പണ്ഡിതനായ, ഒരു വലിയ വിജ്ഞാനിയായ, ഒരു വലിയ പ്രഭാഷകനായ നിങ്ങൾക്കെതിരാൻ എനിക്ക് യാതൊരുവിധം മടിയുമില്ല ഇബ്നു സഖ. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണുള്ളത്, എന്റെ മകളെ വിവാഹം കഴിക്കണോ? നിങ്ങൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നു വരിക. മകളെ കെട്ടിച്ചു തരാം, ഒരേ ഒരു കണ്ടീഷനാണ്, ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നു വരിക. ഇബ്നു സഖ ചിന്തിച്ച കുഴപ്പമില്ല, കുറച്ചു നേരത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് തന്റെ ഭാര്യക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവളെയും കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം. കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളെയും അതുവഴി എനിക്ക് മുസ്ലിം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം, അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കരുതി ഇബ്നു സഖ സമ്മതിക്കുകയാണ്. ആചാരപ്രകാരം ഇസ്ലാമിനെ ഉപേക്ഷിച്ച് അവരുടെ മതത്തിലേക്ക് കടക്കുകയാണ്. ഇബ്നു സഖയുടെയും രാജകുമാരിയുടെയും കൊട്ടാരത്തിലെ വിവാഹം നടക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കടന്നു, ആഴ്ചകൾ കടന്നു, മാസങ്ങൾ കടന്നു. പക്ഷേ ഇബ്നു സഖ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല.
ഇബ്നു സക്കയുടെ ഹൃത്തടങ്ങളിൽ നിന്ന് അറിവുകളെ നശിക്കുകയാണ്, ഇബ്നു സക്ക ഖുർആൻ മറക്കുകയാണ്, ഇബ്നു സക്ക ഹദീസുകളെ മറക്കുകയാണ്, ഇബ്നു സക്ക ഹിക്മത്തുകളും ഉലൂമാത്തുകളും മറന്നു പോവുകയാ, ഇബ്നു സക്ക എന്ന മനുഷ്യൻ കുഫ്രിയത്തിലേക്ക് പോവുകയാ. വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ മഹാനായ ബലിയിന്റെ മുന്നിൽ ആദരവ് കേടോടുകൂടി പെരുമാറിയ ഇബ്നു സക്ക, ആ ഇബ്നു സക്കയെ മഹാനായ